Hi friends, Podikai leke, ellavarkum swagatham. Inna namukku For Idiyan chakka thoran undakkiyallo. For Idiyan chakka kittittunde. Chakka undayi varunnade ullu. Appo namukku innu oru Idiyan chakka thoran vekkam. Appo njan ee Idiyan chakka enganeyanu nurukkunnathennu kaanichu tharam. Oru chakka namukku ധാരാളം വെളിഞ്ഞീനുണ്ട്. വെളിഞ്ഞീൻ കൈമയാവാതെ നമുക്ക് കുറച്ച് മുറിച്ചെണ്ണ എടുക്കാം. നമുക്ക് ഇടിയഞ്ചക്ക നുറുക്കി എടുക്കാം. ഇടിയഞ്ചക്കയൊക്കെ നാട്ടിൻപുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് ഇടിയഞ്ചക്ക തോരൻ. ഇടിയഞ്ചക്ക കൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാം. എല്ലാം വളരെ സ്വാദുള്ളതാണ്. ചക്ക ഉണ്ടാവുന്ന ആ കാലത്ത് തന്നെ ഇടിയഞ്ചക്ക ഉണ്ടാക്കാം. പരിപ്പിട്ട് സാമ്പാർ വയ്ക്കാം. സാമ്പാർ ഇടിയഞ്ചക്ക സാമ്പാർ എന്ന് പറഞ്ഞാൽ വളരെ സ്വാദുള്ള ഒരു കറിയാണ്. അത് ഇടിയഞ്ചക്ക ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ച് എടുക്കാം. അങ്ങനെ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ മുറിക്കാനായിട്ട്. അങ്ങനെ മുറിച്ചിട്ട് ഇതിൽ വളരെ വൃത്തിയായിട്ടുള്ള അതിൻ്റെ ഈ കുഞ്ഞിൻ്റെ ഭാഗം കുറച്ച് മുറിച്ച് കളയാം. എന്നിട്ട് നമ്മൾ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ച് നിർത്തി നമുക്ക് ഇടാം. നന്നായിട്ട് മുകളിലെ കുറച്ച് ചെത്തി കളഞ്ഞാൽ മതി. അധികം ചെത്തണ്ട കേട്ടോ. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നന്നാക്കാനായിട്ട് ഇങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് ഇത് മുറിക്കൊക്കെ നുറുക്കിയിട്ടുണ്ട്. ചിലരൊക്കെ ഇത് കഴുകും. വീട്ടിലെ അമ്മയൊന്നും ഇത് കഴുകാറില്ല. നല്ല വൃത്തിക്ക് നന്നായിട്ട് നുറുക്കി വെച്ചേക്കുന്നതാണ്. ചക്ക കഴുകാറില്ല. അപ്പൊ നമുക്കിതൊരു കുക്കറിലേക്ക് ഇടാം. ഈ ഇത്രയും വലിപ്പത്തില് മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഒരു നാല് വിസില്, മീഡിയത്തിൽ തീ വച്ചിട്ട് നാല് വിസില്. നമുക്കപ്പോ മീഡിയത്തില് കിടക്കണം. നമ്മളുടെ ഇടിയഞ്ചക്ക നന്നായിട്ട് വേവട്ടെ. പല ചക്കകൾക്കും പല വേവാണ്. ഇപ്പൊ നാലോ അഞ്ചോ നമുക്കറിയാലോ കഷ്ണം വെന്തോ വെന്തില്ലെന്നുള്ളത്. അപ്പൊ അങ്ങനെ നാല് വിസിലടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇടിയഞ്ചക്ക തോരന് വേണ്ടിയിട്ടുള്ള ചേരുവകള് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങ, ഒരു ആറ് പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, അല്പം ജീരകം, ഇത്രയും ചേരുവകൾ ചേർത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. മിക്സിയിൽ അരയരുത്, പതുക്കെ ഒന്ന് ഒതുക്കാൻ മാത്രമേ പാടും. നമ്മുടെ ഇടിയഞ്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലോണം വേവണ ഇടിയഞ്ചക്ക, എന്നാലാണ് ആ തോരന് നല്ല രുചി ഉണ്ടാവുള്ളൂ. നന്നായിട്ട് കൈ വെച്ച് തന്നെ ഉടച്ചെടുക്കാം. മിക്സിയിലായാലും ഉടച്ചെടുക്കാം, പക്ഷെ മിക്സിയിൽ ഉടച്ചെടുത്താൽ ഭയങ്കരമായിട്ട് കുഴയും. അപ്പൊ നമുക്ക് ഇവിടെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് ഇത് ഉടച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ അല്പം കൂടുതൽ ഒഴിക്കണം കേട്ടോ ഇടിയഞ്ചക്ക തോരന്. എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇടിയഞ്ചക്ക നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കൈ വെച്ചാണ് ഉടച്ചത്. നല്ലോണം വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചതാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒക്കെ തോരല് അല്പം കടുകൊക്കെ കൂടുതൽ വേണം. ഇത്
കുറച്ച് അരിയാണ് നമ്മൾ വയ്ക്കണ അരി. ആ അരി ഈ കറികൾക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് പൊട്ടട്ടെ. നന്നായിട്ട് നമ്മുടെ കടുകും അരിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 കൊല്ലമുളക് പൊട്ടിച്ചത്. ഇനി ഇതിലേക്ക് 2 കറിവേപ്പില. നമ്മളിതിൽ ജീരകവും പച്ചമുളകും തേങ്ങയും കൂടെ ഒതുക്കി വെച്ചിരിക്കുന്നതാണ്. ഈ പാകത്തിലാണ് ഇത് ഒരുപാട് അരയാൻ പാടില്ല, പതുക്കൊന്നും ഒതുങ്ങാൻ പാടുള്ളൂ. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ തോര മാത്രം മതി നമുക്ക് വയറ് നിറച്ച് തൂങ്ങി വയ്ക്കാം. ചക്ക ഉണ്ടായി തുടങ്ങുന്ന സമയത്താണ് ഇതിന് ഇതിൻ്റെയൊക്കെ തോരന് ഏറ്റവും രുചി തോന്നുന്നത്. കാരണം ഇതിൽ സുലഭമല്ലാത്ത കാലത്ത് ഒരു വസ്തു കിട്ടുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ടേസ്റ്റ് വന്ന. ഇനി നമ്മളുടെ ഇതിൻ്റെയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടിച്ചക്കത്തോര ഇടിയഞ്ചക്കത്തോര വളരെ സ്വാദുള്ള ഒരു തോരനാണ്. ഒരു മായമില്ല നമ്മുടെ ഈ ഇടിയഞ്ചക്കയില്. ചക്കയൊക്കെ ധാരാളമുള്ള സമയത്ത് ഇടയ്ക്ക് ഇടിയഞ്ചക്ക പരിപ്പിട്ട് പുളിങ്കറി വയ്ക്കാം, അവിയൽ വയ്ക്കാം, ഇടിയഞ്ചക്ക മുതിരി ഇട്ട് വയ്ക്കാം. ഓരോ ഇതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓരോ നാട്ടിലും ഓരോരുത്തരും ഇടിയഞ്ചക്ക കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. ഞങ്ങളും പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഈ ഇടിയഞ്ചക്ക തോര. എന്നത് നന്നായിട്ട് വലിഞ്ഞത് ഇതില് ഒരു വെളുത്തുള്ളിയും കൂടെ ഈ തേങ്ങ ഒതുക്കണേൻ്റെ ഒപ്പം ഒതുക്കിയ കുഴപ്പമില്ല. ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് മാത്രമാണ് ഇതിൽ ചേർക്കാതിരുന്നത്. വെളുത്തുള്ളി ഉപയോഗിച്ച് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് അതും കുറച്ച് ടേസ്റ്റ് കൊടുക്കുന്ന തോരനായിട്ട് മാറും. നമ്മുടെ ഇടിയഞ്ചക്ക തോരൻ റെഡി. വളരെ വേറിട്ടൊരു തോരനാണ് ഇടിയഞ്ചക്ക തോരൻ. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ ഇടിയഞ്ചക്ക തോരൻ ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ പൊടിക്കൈ എന്ന് പറഞ്ഞ ചാനല് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത്ര നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.